സൂപ്പർ പ്രൈം ടൈം തുടരുകയാണ്. ശ്രീ പഴകുള മധു, ആദ്യം താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അത് ഓണക്കിറ്റ് വിതരണം ചെയ്തില്ല, ഓണത്തിന് കിറ്റ് വിതരണം ചെയ്തില്ല എന്നതാണെങ്കിൽ ഓഗസ്റ്റ് 31 2020 ഓണം, ഓഗസ്റ്റ് 11 ഓണക്കിറ്റ് വിതരണം തുടങ്ങിയെന്നാണ് എൻ്റെ ധാരണ. ക്രിസ്മസിനും കിറ്റ് വിതരണം ചെയ്തിരുന്നു. December 25 ക്രിസ്മസ്, ആദ്യത്തെ ആഴ്ച തന്നെ കിറ്റ് വിതരണം ചെയ്തു എന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉത്സവ സമയത്തൊക്കെ കിറ്റ് വിതരണം ചെയ്യുന്ന പതിവ് നമുക്കുണ്ട്. ആഘോഷവേളകളിൽ ഒരു കുടുംബത്തിൽ അന്നം എത്തിക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ആ നിലയ്ക്ക് അത് നിർവഹിക്കുന്നുമുണ്ട്. സമയത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത് മുഴുവൻ. അല്ലാതെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഒരിക്കലും ഭക്ഷണ കിറ്റ് കൊടുക്കരുത്, ഭക്ഷ്യ കിറ്റ് കൊടുക്കരുത്, അല്ലെങ്കിൽ അരി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സമയക്രമം നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് ഈ വിതരണം. ഇത് April 1 തുടങ്ങിയാൽ April 14 ആവശ്യക്കാരിലേക്ക് മുഴുവൻ എത്തിക്കാൻ കഴിയുമോ? സർക്കാർ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ശ്രീ പഴകുള മധു, അത് ഞാൻ ഉത്തരത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ഒരു കാലത്തും പെൻഷൻ കൊടുക്കുന്നതിനെതിരല്ല. ഞങ്ങൾ പെൻഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. ഇവർ രണ്ട് ഓണത്തിന് കൊടുത്തു എന്ന് പറയുന്നത് കോവിഡ് കാലത്തെ ഓണത്തിനും ക്രിസ്മസിനുമാണ്. ഇതിന് മുമ്പ് 4 ഉണ്ടായിരുന്നു ഈ സർക്കാരിൻ്റെ കാലത്ത്. അന്നൊന്നും കൊടുത്തില്ല ഇവർ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഞാൻ താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ശ്രീ സജീഷ് ഇവിടെ വസ്തുതാവിരുദ്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1200 കൊടുക്കാനുണ്ടായിരുന്നു എന്നാണ്. പെൻഷൻ അദ്ദേഹം കുടിശ്ശികൊണ്ടായിരുന്നു. അദ്ദേഹം ഈ കള്ളം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഞാനുമായി പങ്കെടുക്കുന്ന എല്ലാ ചർച്ചയിലും ഏതാണ്ട് അദ്ദേഹം ഇത് ആവർത്തിക്കാറുമുണ്ട്. മറ്റൊന്ന്, 2011 LDF അവസാനിക്കുമ്പോൾ ആകെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 11,31,451. 2016 ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുമ്പോൾ ഇത് 38,50,321 മാറി. ആ 5 മാത്രം 27,18,840 പേർക്ക് അധികമായി പെൻഷൻ കൊടുത്തു. 240% വർധനയാണ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറിൽ നിന്നും ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ. 2021 LDF ഭരണം അവസാനിക്കുമ്പോൾ ആകക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 49,40,631. അധികരിച്ചവർ വെറും 10,96,310% നോക്കിയാൽ വെറും 28%. പിന്നെ വാർദ്ധക്യ പെൻഷൻ അപേക്ഷിക്കാനുള്ള വയസ്സ് 65 നിന്നും ഉമ്മൻചാണ്ടി സർക്കാർ 60 കുറച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടി. 18 മുകളിലുള്ള ആൺകുട്ടികൾക്കും ഉള്ളവർക്ക് വിധവ ആൺകുട്ടികൾ 18 കഴിഞ്ഞവർക്കും ആൺകുട്ടികൾ ഉള്ളവരുമായ വിധവകൾക്ക് പെൻഷൻ അപേക്ഷിക്കാൻ നിബന്ധനകളിൽ ഇളവ് വരുത്തി. വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള വരുമാന പരിധി 20,000 നിന്നും 100,000 മാറ്റി. അത് 100,000 അധികം വരുമാനമുള്ള 60 കഴിഞ്ഞവർക്ക് ചെറുകിട കർഷക പെൻഷൻ ഏർപ്പെടുത്തി. ഇതുമൂലം 60 കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും പെൻഷൻ ഉറപ്പുവരുത്തി. എന്തൊക്കെ കാര്യങ്ങൾ! കർഷക പെൻഷന് വരുമാന പരിധി 150,000 നിജപ്പെടുത്തി. ഒരുപാട് കർഷകർക്ക് ഇതിൻ്റെ ഗുണമുണ്ടായി. ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർക്ക് വിധവാ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് നിർത്തലാക്കി ഈ LDF സർക്കാർ. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട വിധവകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം ഇല്ലാതാക്കി ഈ സർക്കാർ. 2017 May 31 മുതൽ പെൻഷൻ സോഫ്റ്റ്വെയർ 1.5 നിർത്തിവച്ചു. ഇതുമൂലം 340,000 പേർക്ക് 1.5 പെൻഷൻ കിട്ടാത്ത സാഹചര്യമുണ്ടായി. 2,000 വീട്, 4 വാഹനങ്ങൾ എന്നിവ ഉള്ള പെൻഷൻ ലിസ്റ്റും അവരെല്ലാം പുറത്താക്കി. 2 വാഹനമുള്ളവരെല്ലാം മാറ്റി. പുനർവിവാഹിതയല്ല എന്ന ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രം വർഷംതോറും സമർപ്പിക്കണമെന്ന പുതിയ നിയമനം കൊണ്ടുവന്നു. UDF സർക്കാർ എങ്ങനെ പെൻഷൻ നൽകാം എന്ന് ചിന്തിച്ചപ്പോൾ ഇവരെങ്ങനെയെല്ലാം പെൻഷൻ ഇല്ലാതാക്കാമെന്നാണ് ചിന്തിച്ചത്. 2016 April ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ 1 പോലും പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. ഈ LDF സർക്കാരാണ് 1.5 കുടിശ്ശിക വരുത്തിയത്. 2006 LDF ഭരണം ആരംഭിക്കുമ്പോൾ 2006 235 പെൻഷൻ. 2011 അച്യുതാനന്ദൻ്റെ ഭരണം അവസാനിക്കുമ്പോൾ പെൻഷൻ തുക വെറും 300 ഉമ്മൻചാണ്ടി 2016 UDF ഭരണം വന്നപ്പോൾ വാർദ്ധക്യ പെൻഷൻ 600 75 കഴിഞ്ഞവർക്ക് 1500 വിധവാ പെൻഷൻ 800 എന്നിങ്ങനെ ഞങ്ങൾ ഉയർത്തി. 2016 UDF മുഴുവൻ പെൻഷനും 1000 ഉയർത്തി. വർധനവ് 700 223% വർധന ഞങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ
ആറായിരം രൂപ എല്ലാ പാവങ്ങൾക്കും മാസം തോറും 6000 രൂപ വെച്ച് ഒരു വർഷം 72000 രൂപ കൊടുക്കും. ശ്രീ കെ പണിക്കർ ഇവിടെ പറഞ്ഞത് ഏറ്റവും വസ്തുതാപരമായ കാര്യമാണ്. ഇത് ഞങ്ങളുടെ സൗജന്യമല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇത് സൗജന്യമായിട്ടല്ല, ഗിഫ്റ്റായിട്ടല്ല, ഔദാര്യമല്ല. പിന്നെയോ ഇത് നിയമമാക്കാൻ പോവുകയാണ് യു ഡി എഫിൽ വന്നാൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അതിനൊരു നിയമം കൊണ്ടുവരും. നിയമസഭയിൽ ഒരു നിയമം, ഒരു ബില്ല് അവതരിപ്പിച്ചത് പാസാക്കി അത് നിയമമാക്കി ഇത് ജനങ്ങളുടെ അവകാശമായി മാറ്റാൻ പോവുകയാണ് ഞങ്ങൾ. അതാണ് യു ഡി എഫിന്റെ. അത് മാത്രമാണോ ഞങ്ങൾ പെൻഷൻ 3000 വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ഇടയിലുള്ള അല്ല പെൻഷൻ ഞാൻ നിർത്താം, ഞാൻ പെൻഷൻ നിർത്താം ശ്രീജ, ഞാൻ പെൻഷൻ നിർത്താം. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ഒരു ഇടപെട്ട് ഒരൊറ്റ കാര്യം മാത്രം ചോദിച്ചോട്ടെ? അത് എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ ആ സമയത്തെ കുറിച്ച്, നൽകിയ സമയത്തെ കുറിച്ച് ഞാൻ തീർത്തും ബോധവതിയാണ്. ശ്രീ പഴകുളം മധു, ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വേണ്ടവർക്ക് അത് എത്തിക്കുക എന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അത് ചെയ്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ സംശയം, ആ അരി കിട്ടുന്നത് മുടക്കാൻ നിൽക്കണ്ട, പകരം ഇത് നിങ്ങൾക്ക് തുറന്നു കാണിക്കാമായിരുന്നില്ലേ? സർക്കാർ ഈ കാര്യത്തിൽ ചില വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. സർക്കാർ ചെയ്തത് ശരിയായില്ല, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇത് ഉയർത്തി കാണിക്കാൻ തെരഞ്ഞെടുപ്പിലും നല്ലൊരു അവസരം വേറെ ഏതുണ്ട്? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെ നിങ്ങൾക്കത് ഉന്നയിക്കാം. പക്ഷേ ഈ വയറ്റത്തടിക്കുക അല്ലെങ്കിൽ അന്നം മുടക്കുക എന്ന ചീത്തപ്പേര് കേൾപ്പിക്കാതിരിക്കാമായിരുന്നില്ലേ? യഥാർത്ഥ അന്നം മുടക്കികളിൽ ഇടതുപക്ഷമാണ്. ശ്രീജിത് കെ പണിക്കർ ഇവിടെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു, ഇവരാണ് അന്നം മുടക്കികൾ. കഴിഞ്ഞ 8 മാസമായി ഇത് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോഴാണോ ഇവർക്ക് സമയം കിട്ടിയത്? എന്തുകൊണ്ട് ഇവർ കൊടുത്തില്ല? 100 ഗ്രാം 150 ഗ്രാം LP UP സ്കൂളുകൾക്ക് കുട്ടികൾക്ക് കിട്ടുന്ന അരി എന്തിനാണ് ഇവർ തടഞ്ഞു വെച്ചത്? എന്തുകൊണ്ട് കൊടുത്തില്ല? 2 മാസം മാത്രം കൊടുത്തു, ബാക്കി എന്താണ് കൊടുക്കാഞ്ഞത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ കൊടുക്കേണ്ടെന്ന്? ഉമ്മൻചാണ്ടി പറഞ്ഞോ? രമേശ് ചെന്നിത്തല പറഞ്ഞോ? കോൺഗ്രസ് പറഞ്ഞു? ആര് പറഞ്ഞിട്ടാണ് കൊടുക്കാതിരുന്നത്? അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 8-13 മാസം കുടിശ്ശികയാക്കി ഞങ്ങൾ പറഞ്ഞാൽ കൊടുക്കേണ്ടത്? ഞങ്ങൾക്കൊറ്റ കാര്യമേ ഉള്ളൂ, ഇവർ ഇതിനെല്ലാം കൂടി സ്വരുക്കൂട്ടി വെച്ചിട്ട് എവരുടെ വീട്ടിൽ നിന്നങ്ങാണ്ട് കൊണ്ടുവരുന്നതെന്നുള്ള ഭാവത്തിൽ സഖാക്കന്മാരെ, എവരുടെ സൈബർ കൂട്ടങ്ങളെ മുഴുവൻ, അടിമക്കൂട്ടങ്ങളെ മുഴുവൻ ആൾക്കാരുടെ മുന്നിലേക്ക് വിട്ടിട്ട് ഇത് എവർ കൊടുക്കുന്ന ഔദാര്യമാണെന്ന് പറഞ്ഞ നാണമില്ലേ ഒരു മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ? ലജ്ജയില്ല അദ്ദേഹത്തിന് ഇത് പറയാൻ? അതിനെ വിമർശിക്കുമ്പോൾ ഞങ്ങളാണ് പെൻഷൻ മുടക്കികൾ, അന്നം മുട്ടികൾ, ഞങ്ങളെല്ലാം നിങ്ങളാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഈ ഇലക്ഷൻ വരെ എന്തിന് നിങ്ങൾ കാത്തിരുന്നു? ഏപ്രിൽ മാസത്തെ പെൻഷൻ 6-7 കൊടുത്താൽ എന്താ കുഴപ്പം? 6 April മുമ്പ് തന്നെ കൊടുക്കണം, അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം, കൊടുത്തിട്ട് അതിനെ കേമത്ത് നടിക്കണം എന്നിവർ വിചാരിക്കുന്നതേ അല്പത്വം. ഇത് രാഷ്ട്രീയ മുതലെടുപ്പല്ലേ? ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? ശരിക്കും യഥാർത്ഥത്തിൽ കേരളത്തിൽ പെൻഷൻ വാങ്ങുന്ന വീട്ടമ്മമാരും സാധാരണക്കാരും ഈ സർക്കാരിൻ്റെ അടിമകളാണോ? ഇവർ എവിടുന്ന് AKG സെന്ററിലെ ഫണ്ടാണോ പെൻഷൻ കൊടുക്കുന്നത്? ഇവിടെ ശ്രീജേഷ് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ഒന്നൊന്നായി ഉത്തരം പറയാം, ഒറ്റവാക്കിൽ ഉത്തരം പറയാം. 2016 പെൻഷൻ കൊടുക്കാൻ അനുവദിച്ച് നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ നിങ്ങൾ നിഴൽയുദ്ധം നടത്തി, നിങ്ങൾ ഒളിച്ചിരുന്നിട്ട് നിങ്ങളുടെ സൈബർ സഹാക്കളെ വിടുന്ന പോലെ നിങ്ങളുടെ ചില ആൾക്കാരെ പറഞ്ഞു വിട്ട് പെറ്റീഷൻ കൊടുപ്പിച്ചിട്ട് 2016 മുടക്കി. നിങ്ങളാണ് ഉത്തരവാദികൾ. ഞങ്ങൾക്ക് മുടക്കാൻ ആഗ്രഹമില്ല, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഓഖി ദുരന്തം വന്നു, നിങ്ങളുടെ സർക്കാർ പരാജയപ്പെട്ടില്ലേ? മത്സ്യബന്ധന മേഖലയിലെ 1000 ആൾക്കാരെ നിങ്ങൾ വഞ്ചിച്ചില്ലേ? ഇപ്പോൾ ഇതാ ആഴക്കടൽ മത്സ്യബന്ധനം വന്നിരിക്കുന്നു. നിങ്ങളൊരു കരാറ് കൊണ്ടുവന്നു അമേരിക്കൻ കമ്പനിയുമായി, 10,000 രൂപ മാത്രം അക്കൗണ്ടുള്ള ഒരാൾക്ക് നിങ്ങൾ 7,000 കോടിയുടെ കരാറ് കൊടുക്കാൻ പോയില്ലേ? 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരു യുവതിക്ക് നിങ്ങൾ 1.5-3 ലക്ഷം ശമ്പളം കൊടുത്ത ജോലി കൊടുത്തില്ലേ? പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിക്കാനാണോ ഭാവം? ചർച്ചയെ നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാം. ഇല്ല, ഞാൻ പറയാം. അപ്പോൾ ഇപ്പം വിമർശിക്കുന്നവരെ, ശ്രീജാ ഞാൻ നിർത്താം, വിമർശിക്കുന്നവരെ ഇവർക്ക് ഇഷ്ടമല്ല. മാധ്യമങ്ങൾ വിമർശിച്ചാൽ അവർ കൊള്ളില്ല, കോടതി വിമർശിച്ചാൽ അവർ കൊള്ളില്ല, പ്രതിപക്ഷം വിമർശിച്ചാൽ അവർ കൊള്ളില്ല, ജനങ്ങൾ വിമർശിച്ചാൽ അവർ കൊള്ളില്ല. ഇവർക്ക് ആരെയും ഇഷ്ടമല്ല, ഇവർക്ക് സ്വീകാരമില്ലാത്ത ഒരാളെയും ഇവർ അംഗീകരിക്കില്ല. ഈ അസഹിഷ്ണുതയുണ്ടല്ലോ, ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ എല്ലാം നടപ്പാക്കിയതിനെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലല്ല. എന്താ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ പ്രത്യേകത? 39 വർഷക്കാലം ബംഗാൾ ഭരിച്ചിട്ട് 500,000 ചെറുപ്പക്കാരാണ് കേരളത്തിലെ ഹോട്ടലുകളിൽ, കോറികളിൽ പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾ. നിങ്ങളുടെ ഭരണ മോഡലല്ലേ ബംഗാളിൽ? നിങ്ങൾ എന്തുണ്ടാക്കി? കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള റഷ്യയിൽ തകർന്ന് തരിപ്പണമായി പോയില്ലേ? എന്തിനാണ് തുടർഭരണം?
ആ കുഞ്ഞുങ്ങളോടുള്ള കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ 7 മാസം അതെന്തിനാണ് വൈകിപ്പിച്ചത്, ഇത്രയും നാൾ എന്തിനാണ് വൈകിപ്പിച്ചത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനൊന്ന് ഉത്തരം പറയാമോ? ഒരു കാര്യം കൂടി ഞാൻ വരാം, ശ്രീ മധു ഞാൻ വരാം. ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീ മധു, ഞാൻ വരാം. രണ്ടുപേരും ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് ഞാൻ ഇവിടെ നോട്ട്. അതിനു മുൻപ് ഞാൻ ശ്രീ സജീഷിന് 13 മിനിറ്റ് ആണ് തന്നത്. ശ്രീ സജീഷ് അനുവദിക്കണമെന്ന്. അതിനു മുൻപ് ഞാൻ ശ്രീ സജീഷിന് 13 മിനിറ്റ് ആണ് തന്നത്. അല്ല, താങ്കൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. താങ്കൾക്ക് ആവശ്യമായ സമയം ഞാൻ തരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് താങ്കൾ എന്റെ സമയം കളയല്ലേ പറഞ്ഞോളൂ. സമയം കളയല്ലേ, ഞാൻ പറയട്ടെ. ഞാൻ ഓക്കെ, അപ്പൊ അതിനിടയിൽ ഇടപെടരുത് എന്നാണ് പറഞ്ഞത്. ഒന്ന്, ശ്രീ പഴകുളം മധു പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊന്ന് നന്നായി ചിരിക്കാനാണ് തോന്നിയത്. 6000 രൂപ കൊടുക്കും പോലും. ഇന്ത്യയിൽ കുറേ സംസ്ഥാനത്ത് വരിക്കുന്നുണ്ട് ശ്രീ പഴകുളം മധു. ഒരു സ്ഥലത്തും നിങ്ങളിത് കൊടുക്കുന്നില്ല, കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമില്ല, അതിനൊരു പദ്ധതിയുമില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പെൻഷൻ കൊടുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വാങ്ങാത്ത ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടില്ല, നിങ്ങൾ ഒരു സ്ഥലത്ത് വിട്ട് കൊടുക്കാനും പോകുന്നില്ല. മാത്രവുമല്ല, കേരളത്തിലെ ജനങ്ങൾ ഇതിൻ്റെ എല്ലാം അനുഭവസ്ഥരാണ്. UDFന്റെ കാലത്ത് 18 മാസക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും ഏതാണ്ട് 1400 കോടിയിലധികം രൂപ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് നിയമസഭയിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടതാണ്, അത് കൊടുത്തതുമാണ്. ഞാൻ നേരത്തെ ഡേറ്റ് പറഞ്ഞുകൊണ്ട് അതിൽ ആവർത്തിക്കുന്നില്ല. കിട്ടാത്തവരുണ്ട് ശ്രീ പഴകുളം മധു, കിട്ടാത്തവരായിരുന്നു. അതിന് താങ്കളിങ്ങനെ കളവ് പറഞ്ഞാൽ എല്ലാം അതിനെ മറച്ചു കളയാം എന്ന് കരുതരുത്. നിങ്ങൾ എത്ര രൂപയാണ് കൊടുത്തതെന്ന് കണക്ക് പറയരുതോ? ഞാൻ പറഞ്ഞല്ലോ, LDFന്റെ കാലത്ത് ക്ഷേമ പെൻഷന് വേണ്ടി നീക്കിവെച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്ത് 32,034 കോടി രൂപയാണ്. നിങ്ങളുടെ കാലത്ത് ആകെ 5 വർഷം കൊണ്ട് കൊടുത്തത് 9,011 കോടി രൂപയാണ്. അതിലപ്പുറം 10 പൈസ അധികം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കാലത്തുള്ള പണം കൂടി ഇടതുപക്ഷമാണ് കൊടുത്തത്, അതൊരുറപ്പാണ്. ജനങ്ങൾക്ക് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൻ്റെ മുകളിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ എന്താണ്, ഇടതുപക്ഷം എന്താണ്, ഇടതുപക്ഷമേ ഇത് കൊടുക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ മറ്റൊന്ന് കാണേണ്ടത് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യം പറഞ്ഞു പോകേണ്ട ഒരു കാര്യം, ശ്രീ ശ്രീജിത്ത് പണിക്കർ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായി സംവാദത്തിന് ഇല്ല, എങ്കിലും ശ്രീജയോടൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു. ഞാൻ ആരെല്ലാം ചർച്ചയിലുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയും BJP പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരും ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അങ്ങനെയേ കാണുന്നുള്ളൂ. താങ്കളും എന്നോട് പറഞ്ഞത് അതുതന്നെയാണ്. മറ്റൊന്ന്, ഔദാര്യമാണോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഔദാര്യം ആണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനീ ചർച്ചയിൽ പറഞ്ഞത്, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാം കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ്. അതിനെ ഇവരുടെ കളവ് കൊണ്ട് മറയ്ക്കാൻ വേണ്ടി പറ്റില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനീ ചർച്ചയുടെ കഴിഞ്ഞ ഭാഗം സംസാരിക്കുമ്പോൾ അവസാനമായി സൂചിപ്പിച്ച എന്താണെന്ന് അറിയാം. അതിനകത്ത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, കേരളത്തിലെ ജനതയുടെ അവകാശമാണ്, ആ അവകാശമാണ് ഗവൺമെൻറ്റിൻ്റെ കടമയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും. ഈ കടമ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ കഴിഞ്ഞ UDF ഗവൺമെൻറ് തയ്യാറായില്ല എന്നതാണ് UDFനെതിരായി ജനങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. ഇവിടെ എത്രമാത്രം വലിയ കളവ് പറയാൻ വേണ്ടി കഴിയും എന്നതിൻ്റെ തെളിവാണല്ലോ ഈ ഓണത്തിന് പണം വിതരണം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചത്. ഓണത്തിന് പണം വിതരണം ചെയ്തിട്ടുണ്ട്, ഓണത്തിന് ഈ കിറ്റൊന്നും വിതരണം ചെയ്തിട്ടില്ല, എല്ലാ ഓണത്തിനും വിതരണം ചെയ്തിട്ടുണ്ട്. UDF കാലത്ത് ഈ പറഞ്ഞ പോലെ ഓണച്ചന്തകളില്ലായിരുന്നു, ആ ഓണച്ചന്തകൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ഈ നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ 30 August ഓണമുള്ളതിന് ഏതാണ്ട് വിതരണം ചെയ്ത് 11 August വിതരണം ചെയ്തു. ഇപ്പോൾ ഇവർ സൗകര്യപൂർവ്വം മറക്കുന്ന ചില ആഘോഷങ്ങളുണ്ട്. 4ാം തീയതി ഈസ്റ്ററുണ്ട്, വിഷു ഈസ്റ്റർ റംസാനാണ്. ഇത് എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നേരത്തെ തീരുമാനിച്ച തുടർച്ചയായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കിറ്റ്, ആ കിറ്റ് വിതരണം ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഭാഗമായി സ്പെഷ്യലായി ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ അവർ മറച്ചാൽ സാധിക്കുമോ? ഈസ്റ്റർ കേരളത്തിലെ ജനങ്ങൾ ആഘോഷിക്കുന്നില്ല എന്നാണോ ഇവരുടെ വാദം? ഈസ്റ്ററുമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെയും നേരത്തെ കൊടുക്കേണ്ടതാണ്. എന്നാലേ എല്ലാവരുടെയും ഇടയിലേക്ക്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഇപ്പോൾ APL BPL എന്ന് പറഞ്ഞിട്ടുള്ള തരംതിരിവോ മുൻഗണനാക്രമമോ ഒന്നുമില്ല. എല്ലാ ജനങ്ങൾക്കും ഒരു പ്രതിസന്ധി കാലത്ത് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള കടമയാണ് ജനങ്ങൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിർവഹിക്കുന്നത് എന്നുകൂടി കാണേണ്ടതുണ്ട്. പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 1 ആഴ്ച കൂടി കഴിഞ്ഞാൽ
അങ്ങ് പ്രയാസപ്പെടുമോ എന്ന്. ശ്രീജിത്ത് പണിക്കർ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്ന ജനതയുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഉണ്ടല്ലോ, ആ ബി ജെ പി ഈ രാജ്യം ഭരിക്കുമ്പോൾ വേൾഡ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഉണ്ട്. ആ ഹങ്കർ ഇൻഡെക്സിൽ 107 രാജ്യങ്ങളുടെ പട്ടിക വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യമായി 94 സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുകയാണ്. ആ പട്ടിണി രാജ്യത്താണ് കേരളത്തിൽ അല്ല ഉറപ്പോടുകൂടി അല്ലല്ല അങ്ങനെ വരാൻ പറഞ്ഞു. ഞാൻ ശ്രീജിത്ത് ഇടപെടരുത് എന്നാണ് ശ്രീ സജീഷ് പറഞ്ഞത്. ദയവ് ചെയ്ത് താങ്കൾ ഇങ്ങനെ പ്രകോപിതനാകരുത്. ഞാൻ ശ്രീജിത്തിനോട് ഇടപെടരുത്, ഞാൻ താങ്കളിലേക്ക് പിന്നീട് വരാമെന്നാണ് പറഞ്ഞത് താങ്കൾക്ക് സംസാരിക്കാൻ വേണ്ടി. ശ്രീജിത്തിനോട് ശ്രീജ എന്റെ മുന്നിൽ സ്ക്രീൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീജിത്ത് ഇടപെടരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ശ്രീജിത്ത് എന്ന് ഞാൻ കേട്ടിട്ടില്ല. ശ്രീജ എന്തിനാണ് താങ്കളല്ലേ അസഹിഷ്ണുത, ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ താങ്കളുടെ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? അത് ശ്രീജിത്തിനോടാണ് എന്ന് ഞാൻ അറിയുമോ? ഞാൻ അറിയില്ല. ഞാനറിയാ താങ്കൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇടപെടൽ വന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ അസഹിഷ്ണുതയാണെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ശ്രീജ? ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നുള്ള ധാരണയുണ്ടാകണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എല്ലാം പട്ടിണി കിടക്കാത്ത ഒരു സംസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കോവിഡ് ലോക്ക്ഡൗൺ കാലം മുതൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിൽ ആദ്യം കമ്മ്യൂണിറ്റി കിച്ചണുകൾ ആരംഭിച്ചു, ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കില്ല എന്ന് ഉറപ്പുവരുത്തി. ആ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹോട്ടലുകളായി മാറിയിരിക്കുന്നു. കേരളത്തിൽ 820 മാന്യമായ ഭക്ഷണം ലഭിക്കും.